بسم الله الرحمن الرحيم السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على أفضل رسول الله وعلى آله وصحبه الفائزين عبد الله أما بعد പ്രിയമ സഹോദരൻ മാരെ, വിശുദ്ധമായ ഖുർആൻ ഷെരീഫ് 114 സൂറത്തുകൾ കൊണ്ട് സമ്പന്നമാണ്. 6666 ആയത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഈ ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസി. നാം എല്ലാവരും ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവരാണ്. പക്ഷേ അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സഹായങ്ങളും പ്രതിഫലവും കിട്ടുക എന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഉണർത്തൽ മാത്രമാണ് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് ധാരാളം പ്രത്യേകതകൾ ആയത്തുൽ കുർസിയുടെ ഇതായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ ചില സൂക്തങ്ങൾക്ക്, ചില അധ്യായങ്ങൾക്ക് മറ്റു ചില അധ്യായങ്ങളെക്കാൾ സ്ഥാനം അവിടുന്ന് കൽപ്പിച്ചു കൊടുത്തതായിട്ട് കാണാം. ഉമ്മുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചത് സൂറത്തുൽ ഫാത്തിഹയെ ആണോ എങ്കിൽ കൽബുൽ ഖുർആൻ എന്ന് വിശേഷിപ്പിച്ചത് സൂറത്ത് യാസീനിനെയാണ്. അതുപോലെ ആയാത്തുകളുടെ കൂട്ടത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത കൽപ്പിച്ചത് ആയത്തുൽ കുർസിക്കാണ്. കാരണം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ സ്ഥിരപ്പെടുത്തുന്ന, അവൻ്റെ വഹദാനിയത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ആയത്താണ്. അതുകൊണ്ട് തന്നെ ആ ആയത്ത് പാരായണം ചെയ്യുകയാണ് എങ്കിൽ ഒരുപാട് മഹത്വങ്ങളും ഉപകാരങ്ങളും ഉള്ളതായി മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 50 കലിമത്തുകളാണ് ഉള്ളത് എങ്കിലും ഓരോ കലിമത്തിനും പ്രത്യേകം പ്രത്യേകം അസറുകളും ബറക്കത്തുകളും ഉണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയത്തുൽ കുർസി നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമായി കൊണ്ടു നടക്കൽ നമ്മുടെയൊക്കെ മേൽ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുക. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരു സ്വഹാബിയെ വിളിച്ചുകൊണ്ട്, അബുൽ മുൻദിർ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി, അത്തദിരി അയ്യു ആയത്തിൻ മിൻ കിതാബില്ലാഹി മഅക അഅളം, അല്ലയോ അബുൽ മുൻദിർ, നിങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ ഏറ്റവും അഅളമായ മഹത്വമുള്ള ആയത്ത് ഏതാണ് എന്ന് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുന്ന് താഴ്മയോടുകൂടി പറഞ്ഞു, അള്ളാഹു വ റസൂലുഹു ആലം, അള്ളാഹുവിനും അവൻ്റെ പ്രവാചകനും മാത്രമാണ് അറിയുക അങ്ങ് പറഞ്ഞു തന്നാലും. വീണ്ടും ചോദിക്കുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ടാമത്തെ ചോദ്യം കേട്ടപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ മുൻദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വളരെ വിനയത്തോടുകൂടി താഴ്മയോടുകൂടി ഹബീബായ റസൂലുള്ളാഹിനോട് പറയുന്നു, അള്ളാഹുവിൻ്റെ ഹബീബായ നബിയെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന ആയത്താണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട അബുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹൃദയഭാഗത്ത് ചെറുങ്ങനെ തലോടിക്കൊണ്ട് പറഞ്ഞു, ഓ അബുൽ മുൻദിർ, വല്ലാഹി ലിയഹ്നികൽ ഇൽമു അബുൽ മുൻദിർ, നിന്റെ അറിവിന് അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഢത നൽകട്ടെ, കരുത്തു നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവരെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും അവിടുന്ന് ആദരവ് കൽപ്പിക്കുകയും ചെയ്തത് സ്വഹാബികൾക്കിടയിൽ നടന്ന ഒരു സംഭവമാണ്. ഈ സംഭവം തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ മുൻദിർ റളിയല്ലാഹു തആല അൻഹുവിനെ അംഗീകരിച്ചത് മുഖേന ആയത്തുൽ കുർസിയുടെ പ്രത്യേകത അവിടുന്ന് വിളിച്ചോതുകയായിരുന്നു. മറ്റൊരു പ്രത്യേകത നമുക്ക് കാണാം. ആയത്തുൽ കുർസി എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യുന്ന വ്യക്തികൾ അവർ സ്വർഗത്തിൽ തന്നെയായിരിക്കും പ്രവേശിക്കുക. കാരണം മരണമല്ലാത്ത മറ്റൊന്നും അവർക്കിടയിൽ ഒരു തടസ്സവുമില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഅഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ടുള്ള തടസ്സമായിട്ട് മരണം മാത്രമേ ഉള്ളൂ. എല്ലാ വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും, ഫർള നമസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി നാമൊക്കെ സാധാരണ പാരായണം ചെയ്യാറുള്ളതാണ്. പക്ഷേ
അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയാണോ എന്നുള്ള കാര്യത്തിലാണ് നമ്മുടെയൊക്കെ സംശയം. ഇനി മുതൽ നാം ഇത് മനസ്സിലാക്കിയതു മുതൽ നമുക്ക് ഈ ഒരു സ്വർഗീയ പ്രവേശനത്തിനു വേണ്ടി അല്ലാഹുവിന്റെ പ്രത്യേകം കരുണ കിട്ടാൻ വേണ്ടി ആണ് ഞാൻ ഇത് ഓതുന്നത് എന്നുള്ള ആ ഒരു ഉദ്ദേശം കൂടി നമുക്കെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ആയത്തുൽ കുർസിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ആയത്ത് പാരായണം ചെയ്യുന്നവർക്ക് സുലുസുൽ ഖുർആൻ ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം ഓതിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ് പറയുന്നത്. മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഇതേ ഒരു മഹത്വം മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത്തരം ഒരു പ്രതിഫലം ഈ ആയത്ത് പാരായണം ചെയ്താൽ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റൊന്ന്, ആയത്തുൽ കുർസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത് റമദാൻ മാസത്തിലെ ലൈലത്തുൽ ഖദറിൻ്റെ അന്നാണ്. ആ ഒരു കാര്യവും ഈ ഒരു ആയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. മറ്റൊന്ന്, പിശാചിൻ്റെ ഷെറുകളെ തൊട്ട്, പിശാചിൻ്റെ ഉപദ്രവങ്ങളെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം കാവൽ നൽകുന്ന ഒരു ആയത്താണ് എന്ന് മഹാന്മാർ വിവിധ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സമർപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, പിശാച് എന്ന് പറഞ്ഞാൽ ജിന്നി വിഭാഗത്തിലെ വെടക്കായ ഫാസ്റ്റിങ്ങുകളായ ആളുകളാണ്, തെമ്മാടികളാണ്. അവരെയാണ് പിശാചുക്കൾ എന്ന് സാധാരണ പറയാറുള്ളത്. പിശാചുക്കൾ മനുഷ്യന്മാരെ പോലെയല്ല, എന്നാൽ മനുഷ്യന്മാരുടെ രൂപത്തിലും മൃഗങ്ങളുടെ രൂപത്തിലും പക്ഷികളുടെ രൂപത്തിലും ഏത് രൂപത്തിലും രൂപം പ്രാപിക്കാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായിട്ട് നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ഖാദി ബദറുദ്ദീൻ ഷിബിലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ലാ ശക്ക അന്നൽ ജിന്ന യതസവ്വറൂന വയതശക്കലൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹായിമി ഫയതസവ്വറൂന ഫീ സുവരിൽ ഹയാതി വൽ അഖാരിബ്. പാമ്പുകളുടെ രൂപത്തിലും തേളുകളുടെ രൂപത്തിലും മനുഷ്യന്മാരുടെ രൂപത്തിലും മൃഗങ്ങളുടെ രൂപത്തിലും ജിന്നുകൾ പ്രത്യക്ഷപ്പെടും എന്ന് മാത്രമല്ല, വഫീ സുവരിൽ ഇബിലി വൽ ബഖരി വൽ ഗനമി വൽ ഖൈലി വൽ ബിഗാലി വൽ ഹമീർ. കഴുതകളുടെയും അതുപോലെ തന്നെ ഒട്ടകങ്ങളുടെയും ആടുകളുടെയും തുടങ്ങി ഒട്ടുമിക്ക ജീവജാലങ്ങളുടെ പേരുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനുഭാവൻ അവിടുന്ന് സമർപ്പിക്കുന്നുണ്ട്. ഈ രൂപങ്ങളിലെല്ലാം രൂപം പ്രാപിച്ചുകൊണ്ട് മനുഷ്യന്മാരുടെ മുന്നിൽ വരാനും മനുഷ്യന്മാരെ പേടിപ്പിക്കുവാനും മനുഷ്യന്മാരെ ശല്യപ്പെടുത്തുവാനും കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന പല ആളുകളും, ഞാനടക്കം, ജിന്നുകളെ കണ്ടിട്ടില്ല. ജിന്നുകളെ കാണാനുള്ള സൗകര്യം എമ്പാടുമുണ്ട്. അതിനുള്ള മന്ത്രങ്ങളും മറ്റുമൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ ജിന്നുകളെ കാണുവാനും അവരുമായിട്ട് സംവദിക്കുവാനും കഴിയും. പക്ഷേ ജിന്ന്, നല്ല ജിന്നിൻ്റെ സഹായമാണ് യഥാർത്ഥത്തിൽ നമുക്കൊക്കെ കിട്ടേണ്ടത്. നല്ല ജിന്നിൻ്റെ സഹായം മുഖേന നമുക്കൊരുപാട് ഉപകാരങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് അസ്മാ ചെയ്യുന്നവരും തൽസ്വമാത്തിൻ്റെ ആളുകളുമൊക്കെ നല്ല ജിന്നുകളുമായിട്ടുള്ള സമ്പർക്കം ഒരുപാട്, അവരുടെ റിയാദകളും മറ്റുമൊക്കെ വീട്ടിക്കൊണ്ടാണ് നല്ല ജിന്നുകളുമായിട്ടുള്ള സമ്പർക്കം അവർ പുലർത്തുന്നത്. അതേസമയം ചീത്ത ജിന്നുകളുമായിട്ടുള്ള സമ്പർക്കം അത് നമ്മളുടെ എല്ലാവിധ നാശങ്ങൾക്കും കാരണമാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്തരം ജിന്നുകളുടെ ഷെറുകളെ തൊട്ട് കാവൽ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന നമുക്ക് പഠിപ്പിച്ചു തരികയുണ്ടായി. ഈ ആയത്ത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിശാചിൻ്റെ ഷെറുകൾ ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആനിൽ കാണാം, വമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദുൻ. മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. ഈ രണ്ട് വിഭാഗത്തിലും നല്ലവരായ ആളുകളുണ്ട്, അതേപോലെ തന്നെ തെമ്മാടികളായ ആളുകളും ഉണ്ട്. മനുഷ്യവർഗത്തിൽ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്മരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ആളുകളുമുണ്ട്. അതേപോലെ തന്നെ ഫാസിക്കീങ്ങളായ അള്ളാഹുവിനെ എതിർക്കുന്ന, അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെയും വഹദാനിയത്തിനെയും നിസാരപ്പെടുത്തുകയും എതിർക്കുകയും ചെയ്യുന്നവരുണ്ട്. ആ ഒരു രൂപം തന്നെയാണ് ജിന്നു വർഗത്തിലും അള്ളാഹുവിനെ എതിർക്കുകയും അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ എതിർക്കുകയും ചെയ്യുന്ന ഫാസിക്കീങ്ങളായ ജിന്നുകൾ
അവരാണ് പിശാചുക്കൾ എന്നറിയപ്പെടുന്നത്. അതേസമയം ജിന്നുകളിൽ നല്ലവരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരും ഉണ്ട്. അതാണ് നാം ഒക്കെ കുതുബിയത്ത് പാരായണം ചെയ്യുമ്പോൾ ആ കുതുബിയത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ കുറച്ച് ജിന്നുകളുടെ പേരുകൾ പറയുന്നുണ്ട്. അത് ജിന്നുകളുടെ കൂട്ടത്തിലെ മഹാന്മാരായ ജിന്നുകളാണ്. അപ്പോൾ ആ ജിന്നുകളുടെ സഹായമാണ്, ആ ഒരു മിനിങ്ങളായ ജിന്നുകളുടെ, നല്ലവരായ ജിന്നുകളുടെ സഹായമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളത്. അതിനാണ് നാം റിയാദ വീട്ടിക്കൊണ്ട് അവരുടെ സഹായം തേടുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതേസമയം വിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ അംഗത്വമില്ലാത്ത, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്ത, ബഹുദൈവ ആരാധനകൾ ചെയ്യുന്ന പല ആളുകളും ചീത്ത ജിന്നിൻ്റെ, പിശാചുകളുടെ സേവനം അവർ ആഗ്രഹിക്കുകയും അവർ തേടുകയും അവർ മന്ത്രങ്ങളും മറ്റും ജപിച്ചുകൊണ്ട് അവരുടെ സേവനങ്ങൾ അവർ ലഭ്യമാക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ചുരുക്കി പറഞ്ഞാൽ പിശാചുകളുടെ ഷെറിനെ തൊട്ട് ആയത്തുൽ കുർസി നമുക്ക് കാവൽ നിൽക്കുമെന്നും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നമുക്ക് കാണാം. വഖലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഹിഫ്ലി സകാത്തി റമളാൻ ഫആതാനിയാദിൻ ഫജഅല യഹ്സു മിന തഅം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ സകാത്തിന്റെ മുതൽ സംരക്ഷിക്കാൻ വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏൽപ്പിക്കുകയുണ്ടായി. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തൻ്റെ ചുമതല നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ആ മുതൽ അപഹരിക്കാൻ വേണ്ടി അവിടെ വരികയും മുതൽ അപഹരിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കയ്യോടെ തന്നെ ആ വ്യക്തിയെ പിടികൂടുകയും ചെയ്തു. ഉടൻ തന്നെ ആ വ്യക്തി പറഞ്ഞു, ഖാല ദഅനി ഉഅല്ലിമുക കലിമാത്തിൻ യൻഫഉക അല്ലാഹു ബിഹാ. നീ എന്നെ ദയവ് ചെയ്ത് ഒഴിവാക്കി വിട്ടാലും, അങ്ങനെ നീ ഒഴിവാക്കി വിടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഉപകാരം ചെയ്യുന്ന കുറച്ച് കലിമത്തുകളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഖുൽതു മാ ഹുവ, അതേതാണ്, നീ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം എന്താണ്, അത് പറഞ്ഞു തരിക എന്ന് പറഞ്ഞപ്പോൾ ആ ജിന്ന് പറഞ്ഞു കൊടുത്തു, ഖാല ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തൽ കുർസി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഹത്താ തഖ്തിമൽ ആയ فانك لن يزال عليك من الله حافظ. നീ വിരിപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഉറങ്ങാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അങ്ങനെ നീ പാരായണം ചെയ്യുകയാണോ എങ്കിൽ നിനക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു സംരക്ഷകനെ അവിടെ ഇറക്കുകയും എല്ലാ പിശാചുകളുടെ ഷെറുകളെ തൊട്ടും നിനക്ക് കാവലായിട്ട് നിൽക്കുകയും ചെയ്യുമെന്ന് ആ പിശാജ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിറ്റേ ദിവസം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഇന്നലെ നീ പിടിച്ച ആ ബന്ദിയെ നീ എന്താണ് ചെയ്തത്? ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്നേരം പറഞ്ഞത്, ഹബീബായ നബിയെ, ഞാൻ ഇന്നലെ അവനെ പിടിച്ചപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു തരാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപകാരങ്ങൾ ചെയ്യുന്ന കുറച്ച് കലിമത്തുകൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. യാ റസൂലുള്ളാ സാമ അന്നഹു യുഅല്ലിമനി കലിമാത്തിൻ യൻഫഉനില്ലാഹു ബിഹാ ഫഖല്ലൈതു സബീലഹു. അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടുന്ന കാര്യം എനിക്ക് പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനെ വിട്ടയക്കുകയായിരുന്നു എന്നു പറഞ്ഞു കൊടുത്തു. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്താണ് ആ പറഞ്ഞത്, എന്താണ് അയാൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ ആ കലിമാത്തുകൾ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ കുൽത്തു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖാല ഖാല ലി ഇദാ അവൈത ഇലാ ഫിറാശിക ഫഖറ ആയത്തുൽ കുർസി മിൻ ഔവലിഹ ഹത്താ തഖ്തിമൽ ആയ. നീ വിരിപ്പിലേക്ക് പോയാൽ ആയത്തുൽ കുർസി ഓതാനാണ് അവൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കേട്ടപ്പോൾ അവിടുന്ന് മറുപടി പറഞ്ഞു, അമാ ഇന്നഹു ഖദ് സദഖക വഹുവ കദൂബുൻ. അവൻ പിഴച്ചവനാണെങ്കിലും അവൻ കള്ളനാണോ എങ്കിലും അവൻ പറഞ്ഞ കാര്യം വളരെ സത്യമാണ് എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഹദീസ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത ഒരു മഹാനാണെന്ന് ഇടയ്ക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും ഇതുപോലെ ഒരുപാട് ഹദീസുകളുണ്ട്. മറ്റൊരു ഹദീസ് നമുക്ക് പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർക്ക് ഈത്തപ്പഴത്തിൻ്റെ ഒരു ശേഖരം ഉണ്ടായിരുന്നു.
കുറച്ച് ദിവസങ്ങളായി ഈത്തപ്പഴത്തിൽ നിന്നും അൽപാൽപമായി മോഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ദിവസം ബഹുമാനപ്പെട്ടവർ തൻ്റെ ഈത്തപ്പഴ ശേഖരത്തിന് മുന്നിൽ അവിടെ കാവൽ നിൽക്കുകയാണ്. അന്നേരം ഒരു കുട്ടിയുടെ രൂപത്തിൽ ഒരു മൃഗം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രായപൂർത്തിയായ ഒരു കൗമാരക്കാരൻ്റെ ഒരു രൂപത്തിലാണ് വന്നത്. അങ്ങനെ ഫസല്ലമ അലൈഹി ഫറദ്ദ അലൈഹി സലാം ബഹുമാനപ്പെട്ടവരോട് സലാം പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ സലാം മടക്കുകയും ചെയ്തു. ഫഖാല മാ അൻത ജിന്നിയുൻ അം ഇൻസി, ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അനു ചോദിച്ചു, നീ മനുഷ്യവർഗത്തിൽപ്പെട്ടതാണോ അതല്ല നീ ജിന്നു വർഗത്തിൽപ്പെട്ട ആളാണോ? വന്ന ആൾ പറഞ്ഞു, ജിന്നു വർഗത്തിൽപ്പെട്ട ആളാണ്. അന്നേരം ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അനു ശ്രദ്ധിച്ചു നോക്കി. അന്നേരം നോക്കുമ്പോൾ കൈകളും രോമങ്ങളുമൊക്കെ നായയുടെ രോമം ആണ്, നായയുടെ കൈപ്പത്തിയാണ്. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അനു വീണ്ടും ചോദിച്ചു, എന്താണ് നീ ഇവിടെ വരാനുള്ള കാരണം, വന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ജിന്ന് പറഞ്ഞു, ഖാല ബല്ലഗന അന്നക തുഹിബ്ബു സദഖത ഫജിഅന നസീബം മിൻ തുആമിക്, ഞങ്ങൾക്ക് നീ നന്നായിട്ട് സദഖ ചെയ്യുന്ന ആളാണെന്നും മറ്റും വിവരം കിട്ടി. ആ ഒരു അടിസ്ഥാനത്തിൽ ഭക്ഷണം വല്ലതും കിട്ടോ എന്നറിയാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു തആല അനു ആ ജിന്നുമായിട്ടുള്ള സംസാരങ്ങൾക്ക് ശേഷം ചോദിക്കുകയുണ്ടായി, ഫമാ യുൻജീന മിൻകും, നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള നിങ്ങളുടെ ഈ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ജിന്നു പറഞ്ഞു കൊടുക്കുകയുണ്ടായി, ഖാല ഹാദിഹിൽ ആയ അല്ലതി ഫീ സൂറത്തിൽ ബഖറ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം മൻ ഖാലഹ ഹീന യുംസി എന്ന് തുടങ്ങുന്ന ഒരു കാര്യം അവർ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ ജിന്നു പറഞ്ഞു കൊടുക്കുന്നു, ആരെങ്കിലും വൈകുന്നേര സമയത്ത് ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ പ്രഭാതം വരെ ആ ആയത്തുൽ കുർസി കാരണമായി അവൻ സുരക്ഷിതനാണ്, അവനക്കൊരു പിശാചിൻ്റെയും ശല്യം ഉണ്ടാവുകയില്ല. രാവിലെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ പിശാചിൻ്റെ ഒരു ശല്യവും ഉണ്ടാവുകയില്ല എന്ന് ആ ജിന്ന് അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തതായി മഹാനായ ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബകളിൽ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാനം അലങ്കരിക്കുന്നത് മഹാനുഭാവനാണ്. ഈമാനിൻ്റെ നിറകുടമായിരുന്നു മഹാനുഭാവൻ. ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ ഒരു പിശാചും കടക്കുകയില്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിക്കുകയുണ്ടായി. അത്രമാത്രം ഈമാനുള്ള വ്യക്തിയാണ്. എന്നും മാത്രമല്ല, എനിക്ക് ശേഷം ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വതആല നിയോഗിക്കുമായിരുന്നുവെങ്കിൽ അത് ഉമറിനെ ആയിരുന്നു നിയോഗിക്കേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നിയോഗിക്കുക എന്ന് ബഹുമാനപ്പെട്ട നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അത്രയും വലിയ ഈമാനിൻ്റെ നിറകുടമായിരുന്നു മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ ജിന്നുവർഗത്തിൽപ്പെട്ട ഒരു മല്ലനും ശക്തനുമായ ഒരു ജിന്ന് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവുമായി മൽപ്പിടുത്തം നടത്തുകയുണ്ടായി. ആദ്യത്തെ മൽപ്പിടുത്തത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു വിജയിച്ചു, രണ്ടാമതും വിജയിച്ചു. മൂന്നാമത് ജിന്നു പറഞ്ഞു, ഇനി നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ജിന്നിനെ മലർത്തിയടിച്ചു. ഉമർ റളിയല്ലാഹു തആല അൻഹു തന്നെ മൂന്ന് പ്രാവശ്യവും വിജയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ആ ജിന്നിനോട് ചോദിച്ചു, എന്താണ് നീ എനിക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത്, അത് നീ എനിക്ക് പറഞ്ഞു തരിക. ഖാല ഹൽ തഖ്റഉ ആയത്തൽ കുർസി, ജിന്നു ചോദിച്ചു, നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യാറുണ്ടോ എന്ന്. കാരണം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നതിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ ജിന്നിനെ മലർത്തിയടിക്കാനുള്ള കാരണമായി മഹാന്മാരായ പണ്ഡിതന്മാർ തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായിരുന്നാലും നീ ആയത്തുൽ കുർസി പാരായണം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, അതെ ഞാൻ പാരായണം ചെയ്യാറുണ്ട്. ജിന്നു പറയുന്നു, ഇന്നകലൻ തഖ്റഅഹ ഫീ ബൈതിൻ ലാ ഖർജ മിൻഹു ശൈത്താൻ, നീ ഒരു വീട്ടിൽ വെച്ചുകൊണ്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണ് എങ്കിൽ ആ വീട്ടിൽ ഷെയ്ത്താൻ പ്രവേശിക്കുകയില്ല, പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്ന്. ചുരുക്കി പറഞ്ഞാൽ ഒരു മനുഷ്യന് ഏതൊക്കെ രൂപത്തിൽ
പിശാചിന്റെ ഉപദ്രവം സംഭവിക്കുമോ ആ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ ഉള്ള മാർഗമാണ് ആയത്തുൽ കുർസി എന്ന് മഹാന്മാരായ സ്വഹാബാക്കളുടെ ഈ ചരിത്രങ്ങൾ മുഖേന നാം മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ബഹുമാനപ്പെട്ട അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം, മൻ ഖറ ആയത്തുൽ കുർസി ഇൻദൽ കർബി അഗാസഹുല്ലാ, ഒരാൾക്ക് പ്രയാസം വരുന്ന സന്ദർഭത്തിൽ ആയത്തുൽ കുർസി പാരായണം ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവനെ പ്രത്യേകം സഹായിക്കുമെന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇദാ ഖറാ ആയത്തുൽ കുർസി ഖബല ഖുറൂജിഹി മിൻ മൻസിലിഹി ലം യുസ്ബിഹു ഷൈഉൻ യക്റഹുഹു ഹത്താ യർജി. ഒരു മനുഷ്യൻ ഒരു യാത്രക്ക് പുറപ്പെടുകയാണെങ്കിൽ ആ യാത്രക്ക് പുറപ്പെടുന്നതിന് മുന്ന് ആയത്തുൽ കുർസി പാരായണം ചെയ്യുകയാണെങ്കിൽ ആ യാത്രയിൽ അവനക്കൊരു ദോഷവും വരുത്തുകയില്ല, അവൻ വെറുക്കുന്ന ഒരു കാര്യവും സംഭവിക്കുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു. ഇത്രയും വലിയ ഒരു മഹത്തായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി എന്ന് നാം ഒക്കെ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ആയത്തുൽ കുർസി പാരായണം ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക. നല്ല തജ്വീദിൻ്റെ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ തത്തബിഉ ഖുത്വാതു ശൈത്വാൻ ഇന്നഹു ലകും അദുവുൻ മുബീൻ, നിങ്ങൾ പിശാചിൻ്റെ കാൽപാത പിന്തുടർന്നുകൊണ്ട് പോകാൻ പാടില്ല, നിശ്ചയമായിട്ടും പിശാജ് നിങ്ങൾക്ക് വലിയ ശത്രു തന്നെയാണ്. ഒരുപാട് രൂപങ്ങളിൽ രൂപാന്തരപ്പെട്ട് വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഈ പിശാചിൻ്റെ ശരീരത്തെ തൊട്ട് എപ്പോഴും കാവൽ തേടേണ്ടത് അനിവാര്യമാണ്. നമുക്കറിയാം ബദർ യുദ്ധത്തിൽ സുറാഖത്ത് ബിൻ മാലിക് എന്ന ആളുടെ രൂപത്തിൽ പിശാജ് പ്രത്യക്ഷപ്പെട്ടത് ചരിത്രത്തിൽ ഉള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും അവനക്ക് വരാൻ കഴിയും. എല്ലാ മനുഷ്യന്മാരോടൊപ്പവും ഒരു പിശാജ് ഉണ്ട് എന്നാണ് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാമിൻകും മിൻ അഹദില്ലാ വഖദ് ഉഖില ബിഹി കരീനുഹു മിനൽ ജിൻ ഖാലു വഇയാക യാ റസൂലുള്ളാഹ് ഖാല വഇയായ ഇല്ലാ അന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമ ഫലാ യഅമുറുനി ഇല്ലാ ബിഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു, ഓരോ മനുഷ്യനുക്കും ഒരു ഷെയ്ത്താനുണ്ട്, ഒരു ഷെയ്ത്താൻ അവനോടൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുന്നു, അല്ലയോ പ്രവാചകരെ, അങ്ങയോടൊപ്പവും പിശാജ് ഉണ്ടോ? ബഹുമാനപ്പെട്ട നബിതങ്ങൾ പറഞ്ഞു, എന്നോടൊപ്പവും ഒരു പിശാജുണ്ട്, പക്ഷേ അവൻ മുസ്ലിമായി, അതുകൊണ്ട് തന്നെ അവൻ എന്നോട് ഖൈർ മാത്രമേ കൽപ്പിക്കാറുള്ളൂ എന്ന്. അപ്പോൾ നാം ഓരോരുത്തരും ഓരോ പിശാചിനോടൊപ്പം തന്നെയാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള മാർഗമാണ് ആയത്തുൽ കുർസി. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുൽ കുർസിയെ വേണ്ട രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പൈശാചികമായ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ദുർബോധനങ്ങളിൽ നിന്നും നമ്മെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയത്തുൽ കുർസി എല്ലാ ഫർള നമസ്കാരങ്ങൾക്ക് ശേഷവും നിലനിർത്തിക്കൊണ്ടുവരാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി